നീ പോ. നമ്പ്യാരെ, അന്ന് വീട്ടിൽ വെച്ച് അല്പം അതിരി കടന്ന് സംസാരിച്ചു പോയതിൽ ക്ഷമിക്കണം. ഈ അമാടപ്പെട്ടി കാഴ്ചവെച്ച് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത്. നാവ് കൊണ്ടുള്ള പയറ്റ് കടത്തനാട് തച്ചോളിക്കാർക്കാണ്. ആണാണെങ്കിൽ ആയുധവുമായി കുറിച്ച പോലെ പയറ്റിന് വരും. നിങ്ങൾക്കിതിൽ കാര്യമില്ല. ഇത് കടത്തനാട്ടുകാർ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ്. അതിരി കടന്ന് സംസാരിക്കരുത്. ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത്. ഉരുക്കളെ ാണ് ഗുരുശിഷ്യ ബന്ധത്തെ പറ്റിയുള്ള സത്യം അല്ലേ? കൂറുമാറുന്നു. ഞാൻ സത്യലംഘനം ചെയ്തിട്ടില്ല. എന്നാൽ പയറ്റ് തുരുങ്ങു. തച്ചുള്ളി ഉദയനൻ പയ്യനാടൻ ചിന്തൻ നമ്പ്യാർക്ക് കീഴടങ്ങലായി പ്രഖ്യാപിക്കണം. എന്നാൽ മാപ്പ് സ്വീകരിക്കാം. കാപട്യത്തിന്റെ ഈ കൂട്ടുകെട്ടിൽ കടത്തനാട് കീഴടങ്ങുമെന്ന് കരുതണ്ട. തച്ചുള്ളി ഉദയനൻ ആർക്കും കീഴടങ്ങിയിട്ടില്ല, അടങ്ങും കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കടത്തനാട്ടുകാർ കാണട്ടെ നിന്റെ തലതെറിക്കുന്നത്. മാമാടപ്പെട്ടി കൊണ്ട കൊടുക്കൂ നിന്റെ വടകര പോക്കരുത്. തറവാട്ടുകാരൻ മാപ്പിരക്കാൻ വന്നിരിക്കുന്നു. ദ്രോഹി, നാടിനെ വഞ്ചിക്കാൻ വന്ന നീച. എന്റെ ഏട്ടന്റെ ആമാടപ്പെട്ടി തട്ടിയതിന് നിന്റെ തറ ഞാൻ അതുപോലെ തട്ടിത്തെറിപ്പിച്ചില്ലെങ്കിൽ, ഈ തുപ്പൽ നിന്റെ ചോരവിടെ ഞാൻ തുടച്ചില്ലെങ്കിൽ ഞാൻ തച്ചോണ്ടി പോയെന്നല്ല. ഓർമ്മിച്ചോ? പയറ്റിന് സമയമായല്ലോ തച്ചോളി ഉദയനൻ. പയ്യനാടനുമായി പയറ്റ് നടത്തി പ്രതികാരം ചോദിച്ചതിന് ശേഷമേ തച്ചുളിയിൽ കാലുകുത്തുകയുള്ളൂ എന്നല്ലേ ചങ്ങാതിയുടെ പ്രതിജ്ഞ. അതുകൊണ്ട് പുറപ്പാട് പയ്യമ്പള്ളിയിൽ നിന്നാണ്. അതുകൊണ്ടും ഇത് അവസാനിക്കില്ല. കടത്തനാട്ടും കതിരൂരും തമ്മിൽ വലിയൊരു കലാപത്തിന്റെ ചിത്രം തെളിഞ്ഞു തുടങ്ങി. അപ്പാഹ്യമായ ഗോടോത്രമൊക്കെ നമ്മള് പുള്ളൻ ചന്തു സുഖാരിയായിട്ട് അറിഞ്ഞോളൂ. കടത്തനാട്ടിലെ അഭ്യാസികളെല്ലാം ഒന്നായി ചേർക്കണം. നാം കരുതിയിരിക്കേണ്ട കാലമാണ്. ചങ്ങാതിയുടെ മുഖത്ത് എന്താണ് എന്നുമില്ലാത്തൊരു വിവശത? പയറ്റിനെ കുറിച്ചുള്ള ആലോചന കൊണ്ടാണ്? അതേപ്പറ്റി ആലോചിക്കാനൊന്നുമില്ല. ആ നീചനോട് ഞാൻ ഇന്ന് പകരം ചോദിക്കാം. എന്നാലും തച്ചോളി പടിഞ്ഞാറ്റയിലെ പരദേവതയെ തൊഴുതും ഉണിച്ചാറയുടെ കയ്യിൽ നിന്ന് പാൽ വാങ്ങി കുടിച്ചും ഏട്ടന്റെ കാൽ തൊട്ട് വണങ്ങിയും മാത്രമേ ഒരു പൊയ്ത്തിനും ഞാൻ പോകാറുള്ളൂ. ഇത്രയും പ്രധാനപ്പെട്ട ഇന്നത്തെ പൊയ്ത്തിന് അതുകൊണ്ട് വിഷമിക്കേണ്ട. കാവിലമ്മയുടെ കടാക്ഷം കൊണ്ട് അതാ നോക്കൂ. ഏട്ടാ, കാവിലമ്മ അനുഗ്രഹിക്കട്ടെ. കളപം തൊടാതെ ചങ്ങാതി പൊയ്ത്തിന് പോകാറില്ലല്ലോ. എന്താ ശരി, എന്താ ദൂരം മാറി നിൽക്കുന്നത്? ചെറിയേട്ടന് പാൽ കൊണ്ടുവന്നിരിക്കുകയാണ്, നീ തരൂ. ചെറിയേട്ടൻ പോയത്തിന് പോയി വരട്ടെ. അനിയത്തി, ചെറിയേട്ട. എന്താ നീ കരയുകയാണ്? എന്റെ അനിയത്തിക്ക് എന്ത് പറ്റി? നിനക്ക് ഇത്ര പേടിയോ? പയറ്റിൽ കേമനായ പയ്യനാടനുമായി പൊരുതിയാൽ ചെറിയേട്ടൻ മരിക്കുമെന്ന് നീ കരുതിയോ? മടയി, ചങ്ങാതി ഇനിയും പുറപ്പെട്ടിട്ടില്ലേ? മതിലൂർ കളരിയിൽ എല്ലാരും കാത്തു നിൽക്കണം. ഇതാ വീരാളിപ്പട്ട്. ഈ പട്ട് ഉടുത്തിട്ട് വേണം ഇന്നത്തെ പയറ്റ്. തരും പകരെ. എന്റെ കാവിലമ്മേ, കതിരൂരിൽ പൊയ്ത്തിന് പോകാൻ കൽപ്പിച്ച അനുവാദം തരണേ. എന്റെ കുഞ്ഞു പേടിക്കണ്ടും. ഈ പയത്തിൽ ജയിച്ചാൽ ഒരാനയെ ഈ കാവിന് നടക്കൽ ഇരുത്തിക്കൊള്ളാം. കടത്തനാട്ടുവക
ആദ്യമായി ഒരു ഉത്സവം നടത്താം. എന്റെ എന്റെ കുഞ്ഞിനെ ഞാൻ കാക്കും. ഇത് നിന്റെ ചോരയാണ്.